എൽ ഡി എഫിന്റെ തുടർഭരണം നാടിന്റെ ആവശ്യമെന്ന് എ വിജയരാഘവൻ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളാണ് തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമെന്നും വിജയരാഘവൻ പറഞ്ഞു എൽ ഡി എഫിന്റെ രാഷ്ട്രീയ പ്രചാരണ ജാഥകൾക്ക് ഫെബ്രുവരി പതിമൂന്ന് തുടക്കമാവും കേരളത്തിൽ ഒരിടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ തുടർഭരണം ഒരു സാമൂഹ്യ അനിവാര്യതയാണ് എന്ന വിഷയം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോതിൽ പ്രചരണ വിധേയമാക്കുന്നത് ലെസ്ലി ലെസ്ലി യായിരുന്നു എ വിജയൻ എൽ ഡി എഫ് സർക്കാരിന്റെ തുടർഭരണം നാടിന്റെ ആവശ്യകതയാണെന്ന് അദ്ദേഹം പറഞ്ഞു മറ്റെന്തൊക്കെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തന മികവും ക്ഷേമ വികസന വിഷയങ്ങളും ഉയർത്തിക്കാട്ടി പ്രചരണം നടത്താനാണ് ഇന്നത്തെ എൽ ഡി എഫ് യോഗത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി രണ്ട് ജാഥകൾ സംഘടിപ്പിക്കും സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ വടക്കൻ മേഖലാ ജാഥയും സി പി ഐയുടെ നേതൃത്വത്തിൽ തെക്കൻ മേഖലാ ജാഥയും ആണ് നടക്കുക ജാഥ ക്യാപ്റ്റന്മാരെ അതാത് പാർട്ടികൾ തീരുമാനിക്കും എൽ ഡി എഫിന് തുടർഭരണം ലഭിക്കണമെന്നുള്ളത് ജനങ്ങളുടെ ആവശ്യമാണ് ഏർ അതുകൊണ്ട് അത്തരം തുടർ വികസന പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഉയർത്തിക്കാട്ടി തന്നെയായിരിക്കും പ്രചരണം പരിപാടികൾ മുൻപോട്ട് കൊണ്ടുപോവുക എൽ ഡി എഫ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി യു ഡി എഫിനെ നയിക്കുന്നത് രാഷ്ട്രീയ ദിശാ ദാരിദ്ര്യമാണെന്നും യു ഡി എഫ് ഒരു രാഷ്ട്രീയം പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം യു ഡി എഫിനെതിരെ എതിരായി പറഞ്ഞ പ്രധാനപ്പെട്ട വസ്തുത കോൺഗ്രസ് താമരയിൽ ഓട്ടി ചെയ്യാൻ ഉള്ള ആളുകളെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം എടുത്തു പറഞ്ഞത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് പക്ഷേ ഇപ്പോൾ മതാനിശ്ചിത രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെയുള്ള കൂട്ടുകെട്ടിനും ബി ജെ പിയുമായുള്ള കൂട്ടുകെട്ടിനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇത് യു ഡി എഫിനെ എവിടെ എത്തിക്കുമെന്നുള്ളത് അവർ സ്വയം മനസ്സിലാക്കണമെന്നും പറഞ്ഞു ഇത് കൂടാതെ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് പെട്രോൾ വില വർധനെതിരെ ഈ ഫെബ്രുവരി ആറാം തീയതി നിയമസഭാ കേന്ദ്രങ്ങളിൽ സമരം നടത്താനുള്ള തീരുമാനം കൂടി ഇന്നത്തെ യോഗത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്തായാലും ഈ വടക്കൻ വടക്കൻ തെക്കൻ തെക്കൻ അവസാനിക്കുന്നത് അവസാനിക്കുക ശരി സർക്കാരിന്റെ തുടർ ഭരണം നാടിന്റെ ആവശ്യകതയാണെന്നാണ് എ വിജയരാഘവൻ പറഞ്ഞത് ഒപ്പം തന്നെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന കോൺഗ്രസ് പ്രവർത്തകരെ സൃഷ്ടിക്കാനായതാണ് യു ഡി എഫിന്റെ മികവെന്നും എ വിജയരാഘവൻ കൂട്ടിച്ചേർത്തു ഒപ്പം എൽ ഡി എഫിന്റെ പ്രചാരണ ജാഥകൾ രണ്ട് മേഖലകളിലായി ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ തുടക്കമാവും സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ വടക്കൻ മേഖലാ ജാഥയും സി പി ഐയുടെ നേതൃത്വത്തിൽ തെക്കൻ മേഖലാ ജാഥയ്ക്കും തുടക്കമാകും ഇരുപത്തിയാറിന് രണ്ട് ജാഥകളുടെയും സമാപനവും ഉണ്ടാകും ലെസ്ലിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത് ഇടതുമുന്നണി യോഗത്തിൽ സീറ്റ് വിഭജനം ചർച്ചയായില്ലെന്ന് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പീതാംബരൻ മാസ്റ്റർ എൽ ഡി എഫ് വിടില്ല ശരത് പവാർ പറയുന്നതാണ് അവസാന വാക്കെന്നും പീതാംബരൻ മാസ്റ്റർ പറഞ്ഞു ഇന്ന് ആ ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയൊന്നും അറിയിക്കേണ്ടിയും വന്നിട്ടില്ല സീറ്റ് ചർച്ചകളെല്ലാം പാർട്ടി ഇടുന്ന പ്രചരണ പരിപാടികൾക്ക് ശേഷമേ നടക്കൂന്ന് ജാഥകരുടെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ചർച്ച ചെയ്തത് അത്

കർഷകർക്കെതിരെ പോലീസ് കേസ് ഇരുപത്തിരണ്ട് കേസുകളാണ് ദില്ലി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ദില്ലിയുടെ തന്ത്രപ്രധാന മേഖലകളിൽ അനുവാദമില്ലാതെ കടന്നു കയറിയെന്ന് ആരോപിച്ചാണ് എന്നാൽ സമരത്തിനിടെ അക്രമം നടത്തിയത് നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് കർഷക സംഘടനകൾ വ്യക്തമാക്കി ചെങ്കോട്ടയിൽ പതാക നാട്ടിയ ദീപ് സിദ്ധു സംഘപരിവാർ അനുഭാവിയാണെന്ന് വ്യക്തമായി രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി നേതാവ് സണ്ണി ഡിയോളിന്റെ പ്രചാരണ വിഭാഗത്തിന്റെ ചുമതലക്കാരനായിരുന്നു ദീപ് സിദ്ധു വിവരങ്ങളുമായി സിദ്ധാർത്ഥുണ്ടായപ്പോൾ സിദ്ധാർത്ഥ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഏറ്റവും പ്രധാന പ്പെട്ട കാര്യം സൗമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ദീപ് സിദ്ധു ആണെന്നുള്ള നിലയ്ക്ക് ദീപ് സിദ്ധുവിൻ്റേത് തൻ ദീപ് സിദ്ധുവിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഒരു പ്രതികരണം ഈ കൊടികെട്ടിയത് തൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണെന്നുള്ള നിലയ്ക്കുള്ള ഒരു സ്ഥിരീകരണം ദീപ് സിദ്ധുവിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വന്നിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സണ്ണി ഡിയോൾ ഗുരുദാസ്പൂരിലെ എം പി ആയിട്ടുള്ള സണ്ണി ഡിയോൾ സണ്ണി ഡിയോളിൻ്റെ പ്രചരണ പ്രചരണത്തിൻ്റെ മാനേജറായിരുന്നു ദീപ് സിദ്ധു എന്നാൽ തനിക്കും തൻ്റെ കുടുംബത്തിനും ദീപ് സിദ്ധുവായും ഒരു ബന്ധവും ഇല്ല എന്നുള്ള നിലയ്ക്ക് ഈ ചെങ്കോട്ടയിലെ സംഭവ വികാസങ്ങളെ അപലപിച്ചുകൊണ്ട് നടത്തിയ ട്വീറ്റിൽ ഇതുകൂടി ചേർത്തുകൊണ്ട് സണ്ണി ഡിയോൾ ട്വീറ്റ് ചെയ്തിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദീപ് സിദ്ധു ദീപ് സിദ്ധു ഒരു ഖലിസ്ഥാനി അനുഭാവിയാണെന്നുള്ള നിലയ്ക്ക് നേരത്തെ തന്നെ പഞ്ചാബിൽ നിന്നുള്ള ഒരു കർഷക സംഘടന ഈ ഇപ്പോൾ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കർഷക സംഘടന ദീപ് സിദ്ധുവിനെ സമരത്തിൽ നിന്ന് പൂർണ്ണമായും വിലക്കിയിരുന്നു അതായത് അദ്ദേഹം ഖലിസ്ഥാനി അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ സമരത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഏറ്റവും മതനിരപേക്ഷമായ ഒരു സമരം രാജ്യത്ത് മുമ്പോട്ട് പോകുമ്പോൾ അത്തരത്തിലുള്ള ഒരാളെ ഈ സമരത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള നിലയ്ക്ക് നിലപാടെടുത്തുകൊണ്ട് ഒരു കർഷക സംഘടന കിസാൻ സജ്ജ മോർച്ച എന്ന പഞ്ചാബിലെ കർഷക സംഘടന ദീപ് സിദ്ധുവിനെ ഈ ഈ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്നാൽ ദീപ് സിദ്ധു മറ്റൊരു കൂട്ടം മറ്റൊരു കൂട്ടം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് കയ്യിൽ മൈക്രോഫോൺ ഉൾപ്പെടെ കൈ കരുതിക്കൊണ്ട് കർഷകരെ അതിലേക്ക് അല്ലെങ്കിൽ കർഷകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചെങ്കോട്ടയിലേക്ക് കയറ്റി എന്നുള്ള നിലയ്ക്കാണ് വാർത്തകൾ നമുക്ക് ലഭ്യമാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കർഷക സമരം തുടങ്ങുന്ന ഘട്ടത്തിൽ കർഷക നിയമങ്ങൾ പാർലമെന്റിൽ പാസാക്കി രാഷ്ട്രപതിയുടെ ഒപ്പുവെച്ച് നിയമമാക്കുന്ന ഘട്ടത്തിൽ തന്നെ ആദ്യം തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാണ് സിദ്ധാർഥാണ് കർഷക സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത് കർഷക സമരം ജനാധിപത്യപരമാണെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ സമരത്തെ അക്രമ ശക്തമാക്കുന്നത് കേന്ദ്ര സർക്കാർ അജണ്ടയാണെന്നും സുനിൽകുമാർ പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ് വാസ്തവത്തിൽ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന സമീപനമാണ് ഇപ്പോൾ എടുക്കുന്നത് ഏറ്റവും സമാധാനപരമായി നടത്തിക്കൊണ്ടിരുന്ന ആ സമരത്തെ അക്രമാസക്തമാക്കി മാറ്റുക എന്ന ഒരു അജണ്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ് അപ്പോൾ അതിനകത്ത് ആരോ നുഴഞ്ഞു കയറിയെന്നുള്ള സത്യമാണ് അക്രമം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ പല ഭാഗത്തുണ്ടായിട്ട് പോലീസ് വളരെ ബോധപൂർവമായിട്ട് പ്രകോപനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ സമരത്തെ അക്രമാസക്തമാക്കി മാറ്റി സമരത്തെ അതിനുള്ള ജനപിന്തുണ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വൃദ്ധാശ്രമമാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കർഷകരുടെ സമരത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ പിന്തുണയുണ്ട് ആ പിന്തുണയുടെ പിന്നെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയായിട്ട് ഇപ്പോൾ വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റ് ശ്രമിക്കുന്നത് അത് തികച്ചു അപലപനീയമായ കാര്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി ജെ പി ധാരണയ്ക്ക് അണിയറ നീക്കവുമായി രമേശ് ചെന്നിത്തല വിഭാഗം ഹരിപ്പാട് തിരുവനന്തപുരം നേമം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ പരസ്പരം വോട്ട് കച്ചവടത്തിന് രഹസ്യധാരണ അപ്രധാന സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി ത്രികോണ മത്സര സാധ്യത ഇല്ലാതാക്കാനും നീക്കം രഹസ്യനീക്കം ബി ജെ പി സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം വേണമെന്ന എഐസിസി നിർദ്ദേശം മറികടന്നു വട്ടിയൂർക്കാവിലും ബി ജെ പിക്ക് ജയിക്കാൻ വഴിയൊരുക്കുക പകരം ഹരിപ്പാടിൽ രമേശ് ചെന്നിത്തലയ്ക്കും തിരുവനന്തപുരം മണ്ഡലത്തിൽ വി എസ് ശിവകുമാറിനും വിജയിക്കാൻ ബി ജെ പി വോട്ടുകൾ കോൺഗ്രസിനും അറിക്കുക ഈ നീക്കമാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ചെന്നിത്തലയുടെ ഹരിപ്പാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തെപ്പോലെ അപ്രധാന സ്ഥാനാർത്ഥിയെ തന്നെ ബി ജെ മത്സരിപ്പിക്കും പാർട്ടിക്ക് മുപ്പതിനായിരത്തിലധികം വോട്ടുകളുള്ള മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ബിജെപി സ്ഥാനാർത്ഥി അശ്വിനിദേവ് പിടിച്ചത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് വോട്ടുകൾ കഴിഞ്ഞ തവണ ആദ്യം നിശ്ചയിച്ച സംസ്ഥാന നേതാവ് വി വി രാജേഷിനെ അവസാന നിമിഷം മാറ്റിയാണ് ബിജെപി ജില്ലാ നേതാവിനെ ഹരിപ്പാട് മത്സരിപ്പിച്ചത് ചെന്നിത്തല നേരിട്ട് ഇടപെട്ടാണ് ഈ നടപടി ഹരിപ്പാട് മണ്ഡലത്തിൽ കോൺഗ്രസ് ബിജെപി നീക്കുപോക്കുണ്ടെന്ന് കെ സുരേന്ദ്രൻ തന്നെ വെല്ലുവിളിയുടെ സ്വരത്തിൽ പിന്നീട് പ്രഖ്യാപിക്കുകയും ചെയ്തു നേമത്തും വട്ടിയൂർക്കാവും ത്രികോണ മത്സരത്തിന് വഴിയൊരുക്കരുതെന്നാണ് ബിജെപിയുടെ ആവശ്യം നേമത്ത് കോൺഗ്രസ് മറിക്കുന്ന വോട്ടിന് ആനുപാതികമായി തിരുവനന്തപുരം മണ്ഡലത്തിൽ ശിവകുമാറിനെ ബിജെപി സഹായിക്കും ഇത് മുന്നിൽ കണ്ടാണ് നേമത്ത് ജി വി ഹരിയെയോ നടൻ ജഗദീഷിനെയോ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ആലോചിച്ചത് ഇവരെ രംഗത്തിറക്കുന്നതോടെ എൽ ഡി എഫ് ബി ജെ പി ഏറ്റുമുട്ടലിലേക്ക് മത്സരം മാറും ഇതിന്റെ ഗുണം ബി ജെ പിക്ക് അനുകൂലമാക്കുകയാണ് പരസ്പര ധാരണ അതേസമയം നിയമം വട്ടിയൂർക്കാവ് കാട്ടാക്കട കഴക്കൂടം മണ്ഡലങ്ങളിൽ ബി ജെ പി ഇത്തവണ ശക്തമായി പ്രതിരോധിക്കുന്ന സ്ഥാനാർത്ഥികൾ വേണമെന്നാണ് എ ഐ സി സിയുടെ നിർദ്ദേശം സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കളും ഈ നിർദ്ദേശത്തിന് ഒപ്പമാണ് ഇത് അട്ടിമറിക്കുകയാണ് ചെന്നിത്തല വിഭാഗത്തിന്റെ ലക്ഷ്യം കൈരളി ന്യൂസ് തിരുവനന്തപുരം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പാണക്കാട് സയ്യിദ് ഹൈദർ തങ്ങളെ കണ്ടു രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്തതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കോവിഡ് ടീച്ചറെ പരിഹസിച്ച കെ സുരേന്ദ്രന്റെ മറുപടിയുമായി വി എസ് സുനിൽകുമാർ ശൈലജ ടീച്ചർ ഉറങ്ങുകയല്ല ഉണർന്നിരിക്കുകയാണ് കോവിഡ് വ്യാപനം തടയാൻ സുരേന്ദ്രൻ അടക്കമുള്ളവർ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണ് വേണ്ടതെന്നും സുനിൽകുമാർ പറഞ്ഞു കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ കോവിഡ് വ്യാപനത്തിന് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലല്ലല്ലോ ജനങ്ങളെല്ലാവരും സംസ്ഥാന ഗവൺമെൻറ് അനുസരിച്ചാണോ കാര്യങ്ങൾ നടക്കുന്നത് ആരോഗ്യവകുപ്പ് പറയുന്ന കാര്യങ്ങളാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു പകർച്ചവ്യാധിയാണെന്നുള്ളതുകൊണ്ടും ആ പകർച്ചവ്യാധി തടയുന്നതിന് വേണ്ടി പിന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് പറയുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നതിൽ നമുക്കെല്ലാവർക്കും വീഴ്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വ്യാപനം ഉണ്ടാകുന്നത് അപ്പോൾ ഷൈല ടീച്ചർ ഉറങ്ങല്ല ശൈല ടീച്ചർ ഉറന്നി ഉണർന്നിരിക്കുന്നുണ്ട് പക്ഷേ ഷൈല ടീച്ചർ പറയുന്ന വാക്കുകൾ കേൾക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണം ഇത് നമ്മുടെ വ്യക്തിപരമായ പ്രശ്നം കൂടിയാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന നിലയിൽ തന്നെ നമ്മൾ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം അതിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ പൊതുവായിട്ട് എല്ലായിടത്തും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കോവിഡ് വ്യാപനം തടയുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല കർശനമായിട്ടുള്ള പിന്നെ നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശം പാലിക്കാൻ അടക്കമുള്ള ഓൺലൈൻ ചൂതാട്ടത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരായ താരങ്ങൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു വിരാട് കോഹ്ലി തമന്ന അജു വർഗീസ് എന്നിവരോടാണ് പത്ത് ദിവസത്തിനകം വിശദീകരണം നൽകാൻ കോടതി നിർദ്ദേശിച്ചത് ഓൺലൈൻ റമ്മിക്കളി നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കോടതി നടപടി വിഷയം ഗൌരവതരമെന്ന് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു ഓൺലൈൻ ചൂതാട്ടം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട അഭിഭാഷകനായ പോളി പോളിവടക്കനാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഓൺലൈൻ ചൂതാട്ടത്തിൽ വൻതോതിൽ യുവാക്കൾ ആകർഷിക്കപ്പെടുന്നുവെന്നും ഒട്ടേറെ പേർക്ക് പണം നഷ്ടപ്പെട്ടുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പരസ്യത്തിനായി താരങ്ങളെ ഉപയോഗിക്കുന്നത് പരിശോധിക്കണമെന്നും പൊതു താൽപ്പര്യ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി വിരാട് കോഹ്ലി തമന്ന ഭട്ടിയ അജു വർഗീസ് എന്നിവർക്ക് നോട്ടീസ് അയച്ചു സർക്കാരിനോട് നിലപാട് അറിയിക്കാനും കോടതി ആവശ്യപ്പെട്ടു പത്ത് ദിവസത്തിനകം താരങ്ങൾ വിശദീകരണം നൽകണം വിഷയം ഗൗരവതരമെന്നും ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു साली मोहम्मद कोची ടത്ത് കേസിൽ നാലാം പ്രതിയായ എം ശിവശങ്കറിനെ മാസം ഒൻപത് വരെ റിമാൻഡ് ചെയ്തു എറണാകുളം എ സി ജയം കോടതിയുടേതാണ് നടപടി വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് ശിവശങ്കറിനെ കോടതിയിൽ ഹാജരാക്കിയത് അതേസമയം കേസിൽ ശിവശങ്കർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു മറ്റു പ്രതികളുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള ചില സംശയങ്ങളല്ലാതെ അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ തനിക്കെതിരെ കൃത്യമായ തെളിവുകളില്ലെന്ന് ശിവശങ്കർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടി അന്വേഷണവുമായി ഇതുവരെ പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ടെന്നും ശിവശങ്കർ വ്യക്തമാക്കി ജാമ്യാപേക്ഷ അടുത്ത മാസം ഒന്നിന് കോടതി പരിഗണിക്കും കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിലും സ്വർണക്കടത്ത് കേസിലും ശിവശങ്കറിന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു രാജ്യത്ത് ഇന്ധനവില സർവകാല റെക്കോർഡും കടന്ന് കുതിക്കുന്നു ഡീസലിന് ഇരുപത്തിയാറ് പൈസയും പെട്രോളിന് ഇരുപത്തിയഞ്ച് പൈസയുമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത് ഈ മാസം പത്താം തവണയാണ് വർദ്ധിപ്പിക്കുന്നത് കോവിഡ് ഇന്ധനവിലും രാജ്യത്ത് പെട്രോളിന് ഇരുപത്തിയഞ്ച് പൈസയും ഡീസലിന് പൈസയും തിരുവനന്തപുരം നഗരത്തിൽ പെട്രോൾ ലിറ്ററിന് എൺപത്തെട്ട് രൂപ അമ്പത്തെട്ട് പൈസയും ഡീസലിന് എൺപത്താറ് രൂപ പതിനാറ് പൈസയുമാണ് പുതിയ നിരക്ക് കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് എൺപത്താറ് രൂപ നാൽപ്പത്തിനാല് പൈസയും ഡീസലിന് എൺപത് രൂപ അറുപത്തിനാല് പൈസയുമാണ് ഇന്നത്തെ വില കോഴിക്കോട് പെട്രോൾ ലിറ്ററിന് എൺപത്തി ദശാംശം ഏഴ് ആറും ഡീസലിന് എൺപത് രൂപ തൊണ്ണൂറ്റിയേഴ് പൈസയുമാണ് പുതിയ നിരക്ക് ഇന്നലെ പെട്രോളിന് മുപ്പത്തഞ്ച് പൈസയും ഡീസലിന് മുപ്പത്തേഴ് പൈസയും വർദ്ധിപ്പിച്ചിരുന്നു ഈ മാസം ഏഴാം തവണയാണ് ഇന്ധനവില കൂട്ടുന്നത് പത്ത് ദിവസത്തിനിടെ ആറ് തവണ വില വർദ്ധിപ്പിച്ചു പത്ത് ദിവസത്തിനിടെ പെട്രോളിന് ഒരു രൂപ അറുപത് പൈസ വർദ്ധിപ്പിച്ചപ്പോൾ ഡീസലിന് ഒരു രൂപ അറുപത്തൊമ്പത് പൈസയാണ് കൂട്ടിയത് കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ച എക്സൈസ് നികുതിയാണ് ഈ കൊള്ളയ്ക്ക് പിന്നിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും അടിസ്ഥാന വിലയേക്കാൾ ഉയർന്ന തുകയാണ് നികുതി ഐ ഒ സിയുടെ കണക്കനുസരിച്ച് ഒരു ലിറ്റർ പെട്രോളിന് അടിസ്ഥാന വില ഇരുപത്തെട്ട് രൂപ പതിമൂന്ന് പൈസയും ഡീസലിന് ഇരുപത്തി രൂപ പത്തൊൻപത് പൈസയുമാണ് ഒരു ലിറ്റർ പെട്രോളിന് മുപ്പത്തിരണ്ട് രൂപ തൊണ്ണൂറ്റെട്ട് പൈസയും ഡീസലിന് മുപ്പത്തൊന്ന് രൂപ എൺപത്തിമൂന്ന് പൈസയും എക്സൈസ് നികുതിയാണ് നികുതി കൂടി ചേർത്ത് പെട്രോൾ വില അറുപത്തൊന്ന് ദശാംശം ഒന്ന് ഒന്ന് രൂപയും ഡീസൽ വില അറുപത്തൊന്ന് ദശാംശം പൂജ്യം രണ്ട് രൂപയായും ഉയരുന്നു ഇതോടൊപ്പം ഡീലർമാർക്കുള്ള കമ്മീഷനും വാറ്റും കൂടി ചേർത്താണ് ജനത്തെ കൊള്ളയടിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞു നിൽക്കുമ്പോഴാണ് ദിവസേനയുള്ള വില കൂട്ടൽ കൈരളി ന്യൂസ് കോഴിക്കോട് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നാളെ മുതൽ ആലപ്പുഴ ബൈപ്പാസിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്ന പാലം ജനങ്ങൾക്കായി തുറന്നുകൊടുക്കും കഴിഞ്ഞ അൻപത് വർഷക്കാലത്തെ പരിശ്രമങ്ങൾക്കാണ് ഇതോടെ അറുതി വരിക ആലപ്പുഴ ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിന്റെ ഉത്സവ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഇതിന്റെ ഉദ്ഘാടന സമ്മേളനം നടക്കുക ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ബൈപ്പാസിൻ്റെ ആറ് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ വരുന്ന ആലപ്പുഴ ബൈപ്പാസിൻ്റെ എറണാകുളം ഭാഗത്തു നിന്നുള്ള കൊമ്മാടി ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കളർകോട് മുതൽ കൊമ്മാടി വരെ നീണ്ടു കിടക്കുന്ന എലിവേറ്റഡ് ഹൈവേ കാണാൻ ജനങ്ങളുടെ വലിയ തിരക്കാണ് ആലപ്പുഴ ബൈപ്പാസിൽ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ ഇരുഭാഗത്തും പോലീസ് പിക്കറ്റും ഏർപ്പെടുത്തി ദേശീയപാതാ ഉദ്യോഗസ്ഥരല്ലാത്ത ഒരാളെയും കയറ്റിവിടേണ്ട എന്ന കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ബൈപ്പാസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ നഗരവും ഉത്സവലഹരിയിലാണ് നഗരത്തിലെവിടെയും ഇപ്പോൾ ബൈപ്പാസിനെ കുറിച്ച് മാത്രമാണ് സംസാരം ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടാണ് ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു മുഖ്യമന്ത്രി എല്ലാ വികസന കാര്യത്തിലും ദൃഢതയോട് നിന്ന് മുഖ്യമന്ത്രികൾ മുഖ്യമന്ത്രി പിന്നെ പൈസ തരാൻ ധനകാര്യ വകുപ്പ് തയ്യാറായി അങ്ങനെ പ്രശ്നമുണ്ട് പൈസ കയ്യിലില്ലെങ്കിൽ വായ്പ എടുത്തു തരുന്നു ചില കാര്യങ്ങൾ കൃത്യമായി നടക്കണമെന്ന് അഭിപ്രായമുള്ള ഞാൻ മറ്റ് വകുപ്പുകൾ കൈകാര്യം ചെയ്തപ്പോൾ അതേ സമയം പ്രത്യേക സമയമല്ല ഞാൻ എന്നെ ഏൽപ്പിച്ച എല്ലാ കാര്യവും ഞാൻ ചെയ്തു അത് നമ്മൾ ചെയ്തു എല്ലാം വലിയ പിന്തുണയല്ലേ നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് കളർകോട് ജംഗ്ഷനിലാണ് ഉദ്ഘാടനം നടക്കുക കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഓൺലൈൻ വഴിയാണ് ഉദ്ഘാടനം നടത്തുക കടകോട് വേദിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പി തിലോത്തമൻ ആലപ്പുഴ എം പി എം ആരിഫ് മുൻ എം പി കെ സി വേണുഗോപാൽ കൂടാതെ ജില്ലയിലെ എം എൽ എമാരും മറ്റും ചടങ്ങിൽ പങ്കെടുക്കും രാവിലെ മുതൽ തന്നെ ബൈപ്പാസിലൂടെ യാത്ര ചെയ്യാൻ ജില്ലയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും നിരവധി ആളുകളാണ് എത്തിച്ചേരുക കടലിൻ്റെ ഭംഗി ആസ്വദിച്ച് ആറ് കിലോമീറ്റർ ആകാശത്തിലൂടെ മനോഹരമായ ഒരു യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം ഇരുപത്തിനാല് മണിക്കൂറുകൾ കൂടി കഴിയുമ്പോഴാണ് പിണറായി സർക്കാർ വീണ്ടും ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുക ആലപ്പുഴ ബൈപ്പാസ് നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഇത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് ക്യാമറാമാൻ ഷാജഹാൻ തിരുവനന്തപുരം കല്ലമ്പലത്ത് കാറും മീൻ ലോറിയും കൂട്ടിയിടിച്ച് അഞ്ച് മരണം മരിച്ചത് കാർ യാത്രക്കാരായ കൊല്ലം ചിറക്കര സ്വദേശികൾ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ദാരുണ സംഭവം കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മുപ്പതിന് കല്ലമ്പലം തോട്ടക്കാട് വെച്ചായിരുന്നു അപകടം നടന്നത് കൊല്ലം ഭാഗത്തുനിന്ന് വന്ന കാറും തിരുവനന്തപുരത്ത് നിന്ന് വന്ന ലോറിയും കൂട്ടിയിടിച്ചാണ് വൻ ദുരന്തമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ കാറിന് തീപിടിച്ചു നാട്ടുകാരും പോലീസുമെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് രണ്ടുപേർ സംഭവ സ്ഥലത്തും മൂന്നുപേർ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത് ചിറക്കര സ്വദേശികളായ വിഷ്ണു രാജീവ് അരുണ് സുധീഷ് സൂര്യോദയകുമാർ എന്നിവരാണ് മരണപ്പെട്ടത് സ്റ്റുഡിയോ ജീവനക്കാരാണ് കാറിലുണ്ടായിരുന്നവർ സംഭവത്തിൽ ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കാറിന്റെ അമിതവേഗതയാണ് അപകടത്തിന് കാരണം അമിതവേഗത്തിലെത്തിയ കാർ ലോറിയിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു കാറിന്റെ അമിത വേഗതയാണ് കൂട്ടിയിടിയിൽ തീപിടുത്തത്തിന് കാരണമായത് അപകടം നടന്ന സ്ഥലത്തെ വെളിച്ചക്കുറവും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് തിരുവനന്തപുരം അഞ്ച് ലക്ഷം രൂപയുടെ മയക്കുമരുന്നുമായി യുവാക്കൾ പിടിയിൽ കൊച്ചി പള്ളുരുത്തി സ്വദേശികളായ ഷിനാസ് സുധീഷ് എന്നിവരെയാണ് ആലുവയിൽ വെച്ച് എക്സൈസ് സംഘം പിടികൂടിയത് വീര്യം കൂടിയ മയക്കുമരുന്നായ എം ഇവരിൽ നിന്നും പിടിച്ചെടുത്തു യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ട് കർണാടകയിൽ നിന്നും വിൽപ്പനയ്ക്കെത്തിച്ച എം ഡി എം എ യുവാക്കളെ എക്സൈസ് സംഘം പിടികൂടിയത് വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ കണ്ണുകളായ പള്ളുരുത്തി സ്വദേശികളായ ഷിനാസ് സുധീഷ് എന്നിവരെയാണ് എക്സൈസ് ആലുവ സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് രണ്ട് ഗ്രാമിൻ്റെ പാക്കറ്റിന് അയ്യായിരം മുതൽ ഏഴായിരം രൂപ വരെയാണ് എം ഡി എം എക്ക് വില ഈടാക്കി വിൽപ്പന നടത്തിയിരുന്നത് അഞ്ച് ലക്ഷം രൂപ വില വരുന്ന എം ഡി എം എ ആയാണ് പള്ളുരുത്തി സ്വദേശികളിൽ നിന്ന് പിടികൂടിയതെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ പറഞ്ഞു ഇവർ മലപ്പുറത്ത് നിന്നും മയക്കുമരുന്ന് വാങ്ങി ആലുവായിൽ കൈമാറുവാനാണ് കൊണ്ടുവന്നത് കൊച്ചി മെട്രോ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് ഇവരെ പിടികൂടിയത് ന്യൂജൻ എന്നറിയപ്പെടുന്ന ഈ കണ്ടെടുത്ത ആലുവ അങ്കമാലി കാലടി തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളിൽ എത്തിച്ചേരുന്നവരെയാണ് ഇവർ വിൽപ്പനയ്ക്കായി ലക്ഷ്യമിട്ടിരുന്നത് ലോക്ഡൌണിന് ശേഷം വിദ്യാഭ്യാസ വിനോദസഞ്ചാര മേഖല സജീവമായതോടെ മയക്കുമരുന്ന് മാഫിയകളും സജീവമായി രംഗത്ത് വന്നു തുടങ്ങിയെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി ഇരുപത് വർഷം വരെ കഠിനതടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമായതിനാൽ അതീവ രഹസ്യമായാണ് മയക്കുമരുന്ന് സംഘത്തിന്റെ ഇടപാടുകളെന്നും എക്സൈസ് പറഞ്ഞു കൈരളി ന്യൂസ് കൊച്ചി കൈരളി ന്യൂസ് ഇമ്പാക്ട് കൊല്ലം പേരൂർ കൽക്കുളത്ത് കാവിൽ കളമശ്ശേരി മോഡൽ ആക്രമണത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി കൈരളി വാർത്തയെ തുടർന്നാണ് പോലീസ് നടപടി ദൃശ്യങ്ങൾ നേരത്തെ കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു വിവരങ്ങളുമായി രാജ്കുമാറുണ്ട് രാജ്കുമാർ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ അതിൽ ഈ പീഡനത്തിന് ഇരയായ രണ്ട് കുട്ടികൾ ആ പത്താം ക്ലാസ്സുകാരനും എട്ടാം ക്ലാസ്സുകാരനും ആ രണ്ട് കുട്ടികളുടെയും രക്ഷിതാക്കളെ കാണുകയും അവരുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ് ഇനി ചൈൽഡ് പ്രൊട്ടക്ഷൻ ഇതിന്റെ പോക്സോ കേസ് ആക്ട് അനുസരിച്ച് അവര് ഇതിൽ കേസെടുക്കാനായി പോലീസിന് നിർദ്ദേശം നൽകും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഇതിന്റെ നടപടികൾ പുരോഗമിക്കുക ഇനി ഇവരുടെ കൂടി നിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കും പോലീസ് ഇക്കാര്യത്തിൽ അന്തിമ ഇതിലേക്ക് ആ ഈ മറ്റ് കേസ് മറ്റ് കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക നിലവിൽ ഈ കുട്ടി ആക്രമണത്തിന് ഇരയായ കുട്ടികളും ഈ പ്രായപൂർത്തിയാകാത്തവരാണ് ആക്രമിച്ച കുട്ടികളും പ്രായം ചെയ്യാത്തവരാണ് ഈ ഒരു സാഹചര്യത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് പോലീസ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി ഇക്കാര്യത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഇതിൽ രക്ഷിതാക്കൾക്കാണ് ഇപ്പോൾ ഇവർ കൗൺസിലിംഗ് പോലീസിന്റെ ആണെങ്കിലും അതുപോലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി ആണെങ്കിലും അവർക്ക് കൗൺസിലിംഗ് നൽകുന്നുണ്ട് ഇവരുടെ രക്ഷിതാക്കളുമായി സംസാരിച്ച് ആ കുട്ടികളെ കൂടി അവരുടെ പ്രായ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത് ശരി രാജ്കുമാറാണ് വിശദാംശങ്ങൾ കെ പി സി സി അധ്യക്ഷനാകാനുള്ള കെ സുധാകരന്റെ നീക്കത്തിന് തിരിച്ചടി സുധാകരനെ കെ പി സി സി അധ്യക്ഷനാക്കുന്നതിനെ എതിർത്ത് എ ഐ ഗ്രൂപ്പുകൾ മുല്ലപ്പള്ളിയെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും തൽക്കാലം മാറ്റില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ിലെ തിരിച്ചടിയും വെൽഫെയർ പാർട്ടി സഖ്യത്തിനെതിരെയുള്ള പരസ്യ നിലപാടിൽ ലീഗിനുള്ള അതൃപ്തിയും കണക്കിലെടുത്ത് മുല്ലപ്പള്ളിയെ കെ പി സി സി അധ്യക്ഷൻ പദവിയിൽ നിന്ന് മാറ്റാനായിരുന്നു കോൺഗ്രസ് ധാരണ നേതൃത്വം ദില്ലിക്ക് വിളിപ്പിച്ച് ഇത് ചെയ്തു പദവി ഒഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സൂചനയും ദില്ലിയിൽ നിന്ന് തിരിച്ചെത്തിയ മുല്ലപ്പള്ളി നൽകി എല്ലാ കാലത്തും അച്ചടക്ക ലങ്കിൽ ഞാൻ നടത്തിയിട്ടില്ല പാർട്ടി പറയുന്ന ഏത് നിർദ്ദേശങ്ങളും മുന്നോട്ട് മാത്രമാണ് പക്ഷേ പുതിയ അധ്യക്ഷനായി കെ സുധാകരന്റെ പേര് ഉയർന്നുവന്നതോടെ എ ഐ ഗ്രൂപ്പുകളും മുല്ലപ്പള്ളിയും ഇടഞ്ഞു കൂടാതെ മത്സരിക്കാൻ സുരക്ഷിത മണ്ഡലം തേടാനുള്ള മുല്ലപ്പള്ളിയുടെ നീക്കം മുരളീധരന്റെ ഒളിയമ്പിലും കൽപ്പറ്റ മണ്ഡലം വിട്ടു നൽകാനാകില്ലെന്ന ലീഗ് നിലപാടിലും പൊലിഞ്ഞു ഇതോടെ താൻ മത്സരിക്കാനില്ലെന്നും കെ പി സി സി പ്രസിഡന്റായി തുടരുമെന്നും മുല്ലപ്പള്ളി നിലപാട് മാറ്റി ഒരു നിയോജിൽ മാത്രം അദ്ദേഹത്തിന് കോൺഫ്ലൈൻസിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല അസാധ്യമാണത് മനുഷ്യസാധ്യമല്ല ഓടി ഓടിയെത്തേണ്ടല്ലോ അതുകൊണ്ടാണ് കാര്യത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ കെ പി സി സി അധ്യക്ഷനായി തന്നെ കെ പി സി സി ആസ്ഥാനത്ത് താരിക്കന്മാറുമായി നടത്തിയ ചർച്ചയിൽ സുധാകരനെ അംഗീകരിക്കാനാകില്ലെന്ന കടുത്ത നിലപാട് എഐ വിഭാഗം സ്വീകരിച്ചുവെന്നാണ് സൂചന മാത്രമല്ല കണ്ണൂർ ഡി സി സിയിൽ സുധാകരൻ നടത്തുന്ന ഏകപക്ഷീയമായ ഇടപെടലും മുല്ലപ്പള്ളി എഐ സി സി നേതൃത്വത്തെ അറിയിച്ചു തുടർന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ തുടരാൻ എ ഐ സി സി പച്ചക്കൊടി കാട്ടിയത് പക്ഷേ പദവി വാഗ്ദാനം നൽകി വിളിച്ചു വരുത്തി അപമാനിച്ചതിൽ കെ സുധാകരൻ കടുത്ത പ്രതിഷേധത്തിലാണ് നൃപൻ ചക്രവർത്തി ന്യൂസ് തിരുവനന്തപുരം